ഹായ്, മുമ്പൊക്കെ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാനലിലൂടെ ആ സംഘടനയിലൂടെ എം എം അക്ബർ അടക്കമുള്ള ആൾക്കാർ തള്ളുന്നത് കേൾക്കാൻ എന്തൊരു തിരക്കായിരുന്നു ആൾക്കാരുടെ. ഞാനടക്കം ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അന്ന് വിദ്യാർത്ഥിനിയായിരുന്നു, ഇങ്ങനെ വാ പൊളിച്ച് കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ ഖുർആൻ, ഇത്രാം അധ്യായം, ഇത്രാമത്തെ വാചകം, ഇത്രാമത്തെ നമ്പർ, ബൈബിൾ, ഏറ്റവും കൂടുതൽ അദ്ദേഹം ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്യാറായിരുന്നു പതിവ്. ഇന്നിപ്പോൾ നമ്മുടെ ഒരുപാട് ക്രിസ്ത്യൻ പ്രഗത്ഭരായ ആൾക്കാർ അവർ ഖുർആനിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ അല്ലേ, അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ എപ്പോഴും ചാനൽ തുറന്നു വെച്ച് ഒരു ലിങ്കിലൂടെ ആർക്കും കയറാവുന്ന രൂപത്തിൽ ഏത് ഇസ്ലാമിക പണ്ഡിതർക്കും പാമരർക്കും ഒന്നുപോലെ ഡിസ്കഷനിൽ പങ്കുചേരാവുന്ന അവസ്ഥയിലേക്ക് ചാനലുകൾ തുറന്നു വെച്ചതോടുകൂടി നിച്ച് ഓഫ് ട്രൂത്ത് ഒക്കെ അതിൻ്റെ വഴിവിളക്കൊക്കെ കരിവിളക്കായെന്ന് തോന്നുന്നു. മുമ്പ് ഒരാളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു എം എം അക്ബറിനോട്, അപ്പോൾ എം എം അക്ബർ എഴുന്നേറ്റ് നിന്നിട്ട് അതൊരു നല്ല ചോദ്യമാണ്, സാക്കിർ നായിക്കും അങ്ങനെ തന്നെയാണ്, താങ്കൾ ചോദിച്ച ചോദ്യം ഒരു നല്ല ചോദ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ എം എം അക്ബറിൻ്റെ കുറേയധികം, അതായത് എം എം അക്ബറിനോട് നമ്മൾ ചോദിക്കുന്നത് ഒരു പശുവിനെ കുറിച്ചിട്ടാണെങ്കിൽ, എം എം അക്ബർ പറയുന്നത് പശുവിനെ കെട്ടിയിരിക്കുന്ന, കയറിൻ്റെ അറ്റം കെട്ടിയിരിക്കുന്ന, മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പുല്ലിനെ കുറിച്ചിട്ടായിരിക്കും സംസാരിക്കാം. അത്രമാത്രം അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യവും പറയുന്ന വിഷയങ്ങളോട് അദ്ദേഹത്തിന് കൃത്യമായി ഇടപെടലുമുള്ളതുകൊണ്ട് വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പുല്ലിനെ കുറിച്ച് അവഗാഹത്തോടുകൂടി സംസാരിക്കുമായിരുന്നു. അപ്പം അദ്ദേഹം മതം സ്വീകരിച്ച, ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരെ ആ ചാനലിലേക്ക് കൊണ്ടുവന്നു. ഒരിക്കല് ഒരു ആയിഷമാർ പറയട്ടെ എന്ന ഒരു ടൈറ്റിലിൽ മിനി ഫാത്തിമ, അങ്ങനെ ആയിഷ, കുറേ അധികം പെണ്ണുങ്ങൾ വന്നിരുന്നിട്ട് പറയുകയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ആതിരയെന്ന് പറയുന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച ആയിഷയായി, പിന്നീട് വേറെ ഒരു നിമിഷത്തിൽ അവൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായി ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ വീണ്ടും ആതിരയായി. അപ്പോൾ ആതിരയായപ്പോൾ ആതിരയ്ക്കു മറുപടിയുമായി വന്നതാണ്. അപ്പോൾ അതിനകത്ത് ഫാത്തിമ മിനി എന്ന് പറയുന്നൊരു പെൺകുട്ടി പറയുകയാണ്, എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, അതിനകത്ത് വന്നതിന് ശേഷമാണ് അറിയാൻ തുടങ്ങിയത്, പിന്നെ എന്ത് തേങ്ങ പഠിച്ചിട്ടാണ് ഇതാണ് ഭയങ്കര മഹത്തരം എന്ന് പറഞ്ഞ് വന്നത് എന്നൊന്നും ചോദിക്കരുത്. നമ്മൾ ഇന്നലെ കണ്ടത്, കഴിഞ്ഞ ദിവസം കണ്ടത്, ഒരു ചാനൽ ഡിബേറ്റിലൂടെ താൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മനസ്സിൽ നിന്ന് പറിച്ചെറിഞ്ഞു. എത്രത്തോളം അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ എനിക്ക് തോന്നിയില്ല. അതിന് എനിക്ക് പ്രചോദനമായത് സത്യനിഷേധികളാണെങ്കിൽ മാതാപിതാക്കളാകട്ടെ, മക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഏയ് അവരുമായി ഐക്യം പാടില്ല എന്ന് പറയുന്ന കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളാണ് എനിക്കതിൻ്റെ പ്രചോദനമായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ആ പെൺകുട്ടിക്കും മറുപടിയായി എം എം അക്ബർ മറ്റൊരാളെ കൊണ്ടുവന്ന് നിരത്തുന്നുണ്ട്. കാരണം ആ കുട്ടി പറഞ്ഞത് ഖുർആൻ വാചകമാണ്, ആ കുട്ടി പറഞ്ഞ വാചകം അങ്ങനെ തന്നെ ഖുർആനിലുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ, കാരണം ഖുർആനിലുണ്ട്. സത്യനിഷേധികളായ മാതാപിതാക്കളാണെങ്കിൽ അവരോട് ഒരു തരത്തിലും അവരെ രക്ഷാധികാരികളായി സ്വീകരിക്കരുത്, അവരോട് നിങ്ങൾ ഐക്യപ്പെടുന്നത് ഞാൻ കാണില്ല എന്നാണ് പറഞ്ഞതൊന്നും കൂടി അത് വായിച്ചു തരാം. ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ കേൾക്കാത്തവർക്ക് ഒരുപക്ഷെ പെട്ടെന്നത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. നമുക്കതൊന്ന് കേൾക്കാം, ആ കുട്ടി ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. വീട്ടില് ഞാൻ ഇസ്ലാമായി മതം മാറി എന്നറിഞ്ഞ ശേഷം എൻ്റെ സഹോദരനും എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ ഒരുപാട് വിളിച്ച് നിർബന്ധിച്ച് വീട്ടിലേക്ക് വരൂ എന്ന്. പക്ഷെ ഞാൻ പോകാൻ തയ്യാറായിരുന്നില്ല. നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു കടുത്ത ജിഹാദിയൻ മനോഭാവത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ അച്ഛനോട് പരുഷമായി ഫോണിലൂടെ സംസാരിക്കുകയും പക്ഷെ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കാതെ വരികയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ. ഇപ്പോഴാണ് നമുക്ക് വേറൊരു പോയിന്റ് കൂടി കിട്ടിയത്. ആറ്റുനോറ്റു വളർത്തിയ മകൾ പ്രായപൂർത്തിയായപ്പോൾ അവളുടെ ജനാധിപത്യ മൗലിക അവകാശങ്ങൾ പ്രകാരം, അതൊക്കെ അവൾക്ക് കിട്ടിയല്ലോ, ജനാധിപത്യ രാജ്യമാണ്, അവളുടെ മൗലിക അവകാശങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്.
നമ്മളെപ്പോഴും അത് തന്നെ അംഗീകരിക്കുന്നു, അതോടൊപ്പം തന്നെ പറയുന്നു. അപ്പോൾ അവൾ അവളുടെ മൗലിക അഭിപ്രായ പ്രകാരം അവൾ മറ്റൊരു മതം സ്വീകരിക്കുന്നു. ആ മതമാണ് ചക്കരയെന്ന് വിശ്വസിക്കുന്നു. ആ മതത്തിൻ്റെ ചില സെലക്റ്റീവായിട്ടുള്ള വാചകങ്ങൾ ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ മകൾ മതം വിട്ടു പോയതിൽ മനം നൊന്ത പിതാവ് ഇവളെ വിളിക്കുന്നു. അവൾ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതിന് പ്രചോദനമായത് ഖുർആനാണ്. അപ്പോൾ അച്ഛന് അറ്റാക്ക് വരുന്നു. ആ പോയിന്റ് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. മകള് മതം വിട്ടു പോയതിൽ വിഷമിക്കുന്ന, നമ്മളൊക്കെ മാതാപിതാക്കളാണ്, നമ്മളൊക്കെ മക്കളുമാണ്, സഹോദരങ്ങളാണ്. കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നത് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ്. പെട്ടെന്നൊരു ദിവസം ആ പ്രതീക്ഷകളൊക്കെ തള്ളിക്കെടുത്തി മകൾ മറ്റൊരു മതം, മകൻ മറ്റൊരു മതം സ്വീകരിച്ചു പോകുന്നു. ആ മതം സ്വീകരിച്ചു പോകട്ടെ, തൻ്റെ മാതാപിതാക്കളെ വെറുക്കുക, അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാതെ വേദനയുണ്ടാക്കുന്ന വിഷയങ്ങളായിരിക്കും. അങ്ങനെ മകൾ അച്ഛനോട് ഖുർആനിൻ്റെ ആപ്തവാക്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയും ആ മതത്തിലേക്ക് ഇഴുകിച്ചേരുകയും ചെയ്തിട്ട് അതിൻ്റെ മാനവിക മൂല്യങ്ങൾ അങ്ങനെ തന്നെ ഒപ്പിയെടുത്തതുകൊണ്ട് അച്ഛനോട് പരുഷമായി പെരുമാറുന്നു. ആ അച്ഛന് ഹൃദയാഘാതം ഉണ്ടാകുന്നു. മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ എന്നിട്ടും എന്റെ ചേട്ടനും എന്റെ വീട്ടുകാരൊക്കെ എന്നെ ഒരുപാട് വിളിച്ച് നിർബന്ധിച്ച് വീട്ടിലേക്ക് വരൂ എന്ന്. പക്ഷെ ഞാൻ പോകാൻ തയ്യാറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു കടുത്ത ജിഹാദിയൻ മനോഭാവത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ അച്ഛനോട് പരുഷമായി ഫോണിലൂടെ സംസാരിക്കുകയും പക്ഷെ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കാതെ വരികയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. അങ്ങനെ എന്നിട്ടും എൻ്റെ ചേട്ടനും എൻ്റെ അമ്മയും എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു, മോളെ നീ ഒന്ന് വന്നിട്ട് അച്ഛനെ ഒന്ന് കാണൂ എന്ന് പറഞ്ഞപ്പോൾ പോലും, പക്ഷേ ഈ പറയുന്ന ഇസ്ലാം മതം തലയ്ക്ക് പിടിച്ചിരുന്ന ഞാൻ, അത്രയും തീവ്രമായിട്ട് അതിൽ തന്നെ വിശ്വസിച്ചിരുന്ന ഞാൻ പക്ഷേ പോകാൻ കൂട്ടാക്കിയില്ല. കാരണം അമുസ്ലിങ്ങളായ എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ സഹോദരിയും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിൽ തന്നെ അല്ലെങ്കിൽ ഖുറാനിലുള്ള ഒരു വചനമാണ്, 9:23 പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ അതുപോലെ സഹോദരങ്ങളും സത്യവിശ്വാസം കൈക്കൊള്ളുന്നത് വരെ അല്ലെങ്കിൽ കൈക്കൊണ്ടില്ല എങ്കിൽ അവരെ നിങ്ങൾ രക്ഷകർത്താക്കളായി സ്വീകരിക്കരുത് എന്നുള്ള വചനം മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ വീട്ടുകാരോട് യാതൊരു വിധത്തിലുള്ള ബന്ധത്തിലും അല്ലെങ്കിൽ അതിനുപോലും പോവാതെ വളരെയധികം വിദ്വേഷം കലർന്ന രീതിയിലായിരുന്നു ഞാൻ. പുതിയ ഒരു മതം സ്വീകരിക്കുന്ന വ്യക്തി പഠിക്കുന്നത് മൊത്തത്തിലൊന്നും പഠിക്കില്ലേ പൊതുവിൽ, പക്ഷേ ഇവർ പഠിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? തൻ്റെ പൂർവ മതത്തെ, ആ മതവിശ്വാസത്തെ ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളുടെ നെഞ്ചിലാണ് ആദ്യം കത്തി കുത്തിയിറക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ഞാൻ ആശയപരമായി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ, ആദ്യം വെറുക്കേണ്ടത്, അകറ്റി നിർത്തേണ്ടത്, ആട്ടിപ്പായിക്കേണ്ടത് ജന്മം നൽകിയ മാതാപിതാക്കളെയാണ്. ഈ മതം എന്ത് നല്ല മതമാണ് അല്ലേ? ഈ മതത്തിൻ്റെ ആശയങ്ങൾക്ക് സമാധാനമെന്നും മാനവികതയെന്നും ഒക്കെ പേരിട്ടിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് നമ്മുടെ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇനി ആ വാചകം നമ്മൾ ശ്രദ്ധിച്ചിരുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. എന്നാലും ഒന്നുകൂടി ഒന്ന് വായിക്കാം. ഞാൻ ചാനൽ ചർച്ചയിൽ ആ കുട്ടി പറഞ്ഞ വാചകത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ആ കുട്ടി പറഞ്ഞത് 9 സൂറത്ത് തൗബയിലെ 73 വാചകമാണ്. അതറിയുന്നതിന് മുമ്പ് നമ്മൾ 71 എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നറിയണം. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും, അതായത് മുസ്ലിം പുരുഷന്മാരും മുസ്ലിം സ്ത്രീകളും അന്യോന്യം മിത്രങ്ങളാകുന്നു. ആരാണ് മിത്രങ്ങൾ? മുസ്ലിങ്ങൾ പരസ്പരം മിത്രങ്ങളാകുന്നു എന്നാണ് പറഞ്ഞത്. അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്തു നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർക്കുള്ള ക്വാളിറ്റികളാണ് ആ പറയുന്നത്. സത്യവിശ്വാസികൾ, അതായത് മുസ്ലിങ്ങൾ പരസ്പരം മിത്രങ്ങളാണ്, അവർ പരസ്പരം ചങ്ങാതിമാരാണ്,
അവരുടെ പ്രത്യേകതകളാണ്. സദാചാരം കൽപ്പിക്കുക, അതായത് ഇപ്പോൾ ഞാനത് പറഞ്ഞുതരാം, വിശദീകരിച്ചു തരാം. അപ്പം അതിനെന്താണ്, അത്തരക്കാരോട് അല്ലാഹു കരുണ കാണിക്കുന്നതാണ്. തീർച്ചയായും അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാണ്. എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. അവർക്ക് സന്മാർഗം നൽകേണ്ടത് അല്ലാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോ മനുഷ്യനും സന്മാർഗവും ദുർമാർഗവും നൽകുന്നത് അല്ലാഹു തന്നെയാണെന്ന് അല്ലാഹു തന്നെ അല്ലാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹുവിൻ്റെ ദൂതനിലൂടെ നമ്മോട് പറയുന്നു. അപ്പൊ അല്ലാഹു ഒരാൾക്ക് സന്മാർഗം നൽകാൻ ഉദ്ദേശിച്ചാൽ തടയാൻ ഒരാൾക്കും കഴിയില്ല. ഇനി ഒരാൾക്ക് തടഞ്ഞാലോ, ലോകം മുഴുവനും വിചാരിച്ചാലും അയാൾക്ക് നൽകാനും പറ്റില്ല, പടച്ചോ തടഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. എന്നിരിക്കെ മുസ്ലിമീങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹു, ആ മുസ്ലിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹു. എന്നിട്ട് മുസ്ലിങ്ങളോട് മാത്രം നിങ്ങൾ പരസ്പരം മിത്രങ്ങളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ എങ്ങനെയിരിക്കും ആ രക്ഷിതാവിൻ്റെ മാനവികത? ആ രക്ഷിതാവിൻ്റെ വർഗീയമായിട്ടുള്ള ബോധം എങ്ങനെയിരിക്കും? ഇതല്ലേ ഗോത്ര ദൈവമെന്ന് നമ്മൾ പറയുന്നത്? ഇല്ലെങ്കിൽ ഒരു ഗോത്ര തലവനാണെന്ന് തോന്നുന്നു കക്ഷി. ഒരു ക്ലാസ്സിലെ അധ്യാപിക ചില കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ മാത്രം പരസ്പരം കൂട്ടുകാരായിക്കോ കേട്ടോ, മറ്റവരോട് കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞാൽ ആ അധ്യാപികയെ മറ്റേ കുട്ടികളും, അല്ലാതെ കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞ കുട്ടികളും ആ കുട്ടികളുടെ പേരൻറ്റും എങ്ങനെ കാണും? ഈ അധ്യാപികയ്ക്ക് പ്രിയം കൂടുതൽ ഈ കുട്ടികളോട് മാത്രമാണ് എന്നല്ലേ മനസ്സിലാകുന്നത്? ഒരു അധ്യാപിക അങ്ങനെയാകാൻ പാടുണ്ടോ? അതൊരു അധ്യാപികയുടെ കാര്യം. അങ്ങനെയാണോ മനുഷ്യനെ മുഴുവനും സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ അവസ്ഥ? അങ്ങനെയാണോ, അങ്ങനെയാകാൻ പാടുണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നത് മുസ്ലിങ്ങൾ മാത്രം പരസ്പരം മിത്രങ്ങൾ, ഇത് അല്ലാഹുവിൻ്റെ വാക്കാണ്. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്ന നന്മകൾ, അവരുടെ ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? അവർ മിത്രങ്ങളാകാനുള്ള കാരണം എന്താണ്? ഒന്ന്, സദാചാരം കൽപ്പിക്കുന്നു. മതേതര ജനാധിപത്യ രാജ്യത്തിലിരുന്നു കൊണ്ട് മതേതരത്വം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാനോട് കൂറ് പുലർത്തുന്നു. പാകിസ്ഥാനോട് കൂറ് പുലർത്തുകയും അഫ്ഗാനിസ്ഥാൻ, സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി അമ്പലങ്ങളിൽ പോകുക, അതല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ, മുസ്ലിം പള്ളികളൊന്നും അല്ല കേട്ടോ, മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ അവരൊക്കെ കൂടിയുന്ന സ്ഥലങ്ങളിൽ കയറി ചെല്ലുക, ബോംബ് വെച്ച് കെട്ടുക, അങ്ങോട്ട് കയറുക, പൊട്ടിത്തെറിക്കുക, എന്നിട്ട് നേരെ നമുക്ക് ഹൂരികളുടെ അടുത്തേക്ക് പോകാം. ഇത്തരം സദാചാരം കൽപ്പിക്കുക. രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ, ഇപ്പൊ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ചാനലാണല്ലോ ഇത് വന്നത്, അദ്ദേഹമാണല്ലോ എടുത്തിട്ടത്. രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നു എങ്ങനെ മതം മാറ്റാം. ആദ്യം പേര് മാറ്റണം, പിന്നെ കുരിശൂരി മാറ്റണം, പിന്നെ ഹലാൽ ഭക്ഷണം കഴിക്കണം. ഇനി നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ഹലാൽ വൃക്കകൾ, ഹലാൽ ബ്ലഡുകൾ, ഇനിയും ഹലാൽ ആശുപത്രി. ഇപ്പൊ ഹലാൽ ഭക്ഷണമൊക്കെ വന്നല്ലോ, ഹലാൽ ചിക്കൻ വന്നു, അങ്ങനെ പല കാര്യങ്ങളും ഹലാൽ വന്നു. അപ്പോൾ ഇനിയും ഹലാൽ യൂട്യൂബ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഹലാലായ അത് ഇഷ്ടപ്പെടുന്നവർ മാത്രം അതിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഉള്ളത് യൂട്യൂബ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണല്ലോ, ഇനി മുതൽ അങ്ങനെയല്ല, ഹലാൽ യൂട്യൂബ്. ഇനി ഹലാൽ മൊബൈൽ ഫോണുകൾ വരും. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഫോട്ടോ മാറ്റി അവിടെ മുഹമ്മദ് നബിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഹലാൽ നോട്ടുകൾ എങ്ങനെയുണ്ടാകും? അവസാനം ഹലാൽ മുസ്ലിങ്ങളുടെ ബസ്സുകൾക്കൊക്കെ പേരിടും ഹലാൽ ട്രാവൽസ്. അങ്ങനെ അവസാനം നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളൊക്കെ ഹലാൽ ജില്ലകൾ എന്നും അറിയപ്പെടും. ഇനി അങ്ങനെ എത്ര ഹലാലുകൾ നമ്മൾ കാണാൻ കിടക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിക രാജ്യമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ പരസ്പരം മിത്രങ്ങളാണ്, കാരണം അവർ സദാചാരമാണ് പരസ്പരം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അമുസ്ലിമിൻ്റെ കഴുത്ത് വെട്ടാൻ കൽപ്പിച്ചില്ലേ? അമുസ്ലിങ്ങളുടെ നിങ്ങളുടെ ഓഫീസുകളിലൊന്നും പ്രൈവറ്റ് സെക്രട്ടറികളായിട്ടൊന്നും വെക്കണ്ട, അവരെ പ്രത്യേകിച്ച് ജോലിക്കൊന്നും വെക്കണ്ട, അവരുടെ മുഖത്ത് നോക്കി ചിരിക്കണ്ട. അപ്പൊ പറിച്ചും പറഞ്ഞു അവരെ ഉറ്റ മിത്രങ്ങളാക്കണ്ട കേട്ടോ, സാക്ഷിത്വം പോലും അവരുടേത് പറ്റില്ല. അങ്ങനെ ഇനിയും നമസ്കാരം മുറ പോലെ നിർവഹിക്കും. ആ മുഹമ്മദ് നബി പെണ്ണിന്റെ പുറത്ത് കയറി പോയിട്ട് ഏഴാം ആകാശത്തിന് അപ്പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് വന്നില്ലേ 50 നേരത്തെ നിസ്കാരം? ആ നിസ്കാരം. ഒരു തുമ്മൽ വന്നാൽ പോലും പേടിക്കുന്ന മുഹമ്മദ് നബിയാണ്. കോട്ടുവായ വന്നാൽ പോലും അഅ്ദുബില്ലാഹി മിനശ്ശൈത്വാൻ റജീം എന്ന് പറയുന്ന നബിയാണ്. ഒരു പിടുത്തവും ഇല്ലാതെ ഇതിന്റെ പുറത്ത് കയറി ഏഴാം ആകാശത്തിന്റെ അപ്പുറത്ത് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ കയറി പോയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം, പൊട്ടെ വിശ്വസിച്ചു. അങ്ങനെ കിട്ടിയതാണല്ലോ നിക്കാരം. ഓക്കെ, അങ്ങനെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് ഇന്നും ഖുർആനിലില്ല.
അങ്ങനെ നിസ്കരിക്കുന്നവരാണ്. ഏ നിക്കാരമാണല്ലോ പഠിച്ചുകൊണ്ട് വേണ്ടത് പ്രധാനമായിട്ടും. അതുകൊണ്ടാണല്ലോ 5 നേരം അലറി വിളിച്ചു പോകുന്നത്, വരൂ വരൂ വിജയത്തിലേക്ക് വരൂ നിസ്കാരത്തിലേക്ക് വരൂ, ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോ സക്കാത്തു നൽകുകയും കോടിക്കണക്കിന് പണമുള്ളവൻ 2.5% സക്കാത്ത് നൽകിയാൽ മതി, അതോ നോട്ടിന് സക്കാത്തില്ല. വജ്രം, പേള്, ഡയമണ്ട്, ഇന്നത്തെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിനൊന്നും സക്കാത്തില്ലാതെ വിദഗ്ധമായിട്ട് നമ്മൾ രക്ഷപ്പെടും. പിന്നെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും അതെ അവിശ്വാസികളോട് പരുഷമായി പെരുമാറുക, സത്യനിഷേധികളുടെ കഴുത്ത് വെട്ടുക, കണ്ടാൽ കണ്ടടത്ത് വെച്ച് പതിയിരുന്നിട്ടാണെങ്കിലും അവരെ ആക്രമിക്കുക. മുസ്ലിമീങ്ങൾ നെജസാണ്, മാലിന്യമാണ്, അങ്ങനെയൊക്കെ പഠിച്ചും പറഞ്ഞ് നമ്മൾ അനുസരിക്കുന്നില്ലേ? മുഹമ്മദ് നബിയും പറഞ്ഞില്ലേ ഷഹാദത്ത് പറയുന്നത് വരെ യുദ്ധം ചെയ്തോളൂ, മതം ലഹുനായി തീരണം, അതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സദാചാരത്തിന്റെ പടത്തലവനാണ് മുഹമ്മദ് നബി. ഓഹ് നബിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ മതിയായിരുന്നു. അപ്പോ അള്ളാഹുവിനെയും ദൂതനെയും മനസ്സ് അങ്ങനെ തന്നെ അനുസരിക്കുന്നു. നബി ആടുമേയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ആടുമേയ്ക്കും. നബി ഇത്രയധികം വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞങ്ങളൊന്ന് ശ്രമിക്കും. ഇന്ത്യ ആയതുകൊണ്ട് പറ്റുന്നില്ല, അവരൊറ്റ കുറവേ ഉള്ളൂ. 6 വയസ്സുകാരിയെ കെട്ടി മാതൃക കാണിച്ചു തന്ന നബി, ഞങ്ങളിന്ന് കെട്ടാത്തതേ ചൂതന്മാരുണ്ടാക്കിയ നിയമങ്ങൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കെട്ടിയിരുന്നു 53 വയസ്സിലൊക്കെ 6 വയസ്സുകാരി. അതാണ് ഞങ്ങളുടെ രീതി. അപ്പോ ദൂതനെയും അനുസരിക്കുകയും ചെയ്തു. അത്തരക്കാരോടാണ് അള്ളാഹു കരുണ കാണിക്കുന്നത്, അത്തരക്കാരോടാണ് അള്ളാഹു കരുണ കാണിക്കുന്നത്. ആരോടാ? നിസ്കരിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ. സോറി, കോൾ വരുന്നുണ്ട്, ഞാനത് ഫ്ലൈറ്റിൽ ഇടാൻ മറന്നുപോയി. അപ്പോൾ അള്ളാഹു കരുണ കാണിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ്. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കണം. കാരണം മുസ്ലിങ്ങളോട് മാത്രം മിത്രങ്ങളായിരിക്കാനും അമുസ്ലിമുകളെയൊക്കെ ഒഴിവാക്കി വിടാനും ഇവർക്കുള്ള ക്വാളിറ്റികൾ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർക്ക് മാത്രമായിട്ട് പ്രസാദം കൊടുക്കാനും ഒക്കെ കഴിയുന്ന രക്ഷിതാവ് മഹാൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രതാപം പിന്നെ വിളിച്ചറിയിക്കാനുണ്ടോ? ഇസ്ലാമിക പ്രഭാഷകരെ സംബന്ധിച്ചിടത്തോളം, എക്സ്പെഷ്യലി എം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം, ഈ കുട്ടി പറഞ്ഞത് കളവാണ് എന്ന് തെളിയിക്കാൻ അവരുടെ കയ്യിൽ യാതൊരുവിധമായ രേഖകളുമില്ല, തെളിവുകളുമില്ല. കാരണം ഈ ഖുർആൻ വാചകം 9-ാം അധ്യായത്തിലെ 73-ാമത്തെ വാചകം അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് അതിനെ വെള്ളപൂശാൻ വേണ്ടി എം അക്ബർ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പം 71 കണ്ടിട്ടുള്ളൂ, ഇനിയും 72-ഉം 73-ഉം കൂടി കാണും. 9-ാം അധ്യായത്തിലെ 71 നമ്മളിപ്പോൾ കണ്ടത്, ഇനിയും 72 സുന്ദരമായ മാനവികത കൂടി നമുക്കൊന്ന് നോക്കാം. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും, അതായത് മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീകൾക്കും, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതെ, അള്ളാഹുവിന് മുസ്ലിം പുരുഷനും സ്ത്രീക്കും അത് നൽകാനേ പറ്റൂ. ഇനിയും മുസ്ലിമിൽപ്പെട്ട ട്രാൻസ്ജെൻഡർ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണുള്ളത് എന്ന് പഠിച്ചവനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇനിയും എം അക്ബറിനെ പോലെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ കുറേ ഉരുണ്ട് മറിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും അവർക്ക് പറയാനുണ്ടാകില്ല. അപ്പോൾ ഖുർആനിൽ എവിടെയും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച്, തേർഡ് ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടായിരുന്നില്ല. അതുകൊണ്ടത് പഠിച്ചവനും അറിയില്ലായിരുന്നു, മുഹമ്മദ് നബിക്കും അറിയില്ലായിരുന്നു. പഠിച്ചവനെ അറിയിച്ചു കൊടുത്താലല്ലേ നബിക്ക് അറിയാൻ പറ്റുള്ളൂ. എക്കാലത്തേക്കും സംഭവിക്കാനിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെക്കുറിച്ചും അതിർച്ചയും അറിയുന്ന പഠിച്ചവന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴേക്കാണ് ഇവർക്കൊന്നും ഉത്തരമില്ലാതായി പോകുന്നത്. അപ്പോൾ മുസ്ലിം പുരുഷനും മുസ്ലിം സ്ത്രീകൾക്കും, അപ്പോൾ വിത്തൗട്ട് ട്രാൻസ്ജെൻഡേഴ്സ്, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രം, ഹിന്ദുക്കൾക്കുമില്ല, ക്രിസ്ത്യാനികൾക്കുമില്ല, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും പെട്ട 3-ാം ലിംഗക്കാർക്കുമില്ല. ഇനിയും അവരതിൽ നിത്യവാസികളായിരിക്കും. അതായത് ആദമിനെയും ഹവ്വയെയും ഒരിക്കൽ പുറത്താക്കിയതുപോലെ നിങ്ങളെ പഠിച്ചോൻ പുറത്താക്കില്ല, മുസ്ലിങ്ങളെ വിഷമിക്കാനില്ല. ഇനിയും സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതല്ലെങ്കിലും നമുക്കും അറിയാം ഈ കാലഘട്ടത്തിൽ വീടൊക്കെ ആർക്ക് വേണം, തോട്ടങ്ങളൊക്കെ ആകുമ്പോൾ അത് തന്നെയാണ് രസം. കാരണം ലൈഫ് ഫ്രീ ആയിരിക്കും, പിന്നെ മദ്യമൊഴുകുന്ന പുഴ ആഹാ കോരി അങ്ങനെ കുടിക്കാം. മോരും വെള്ളം വേണ്ടവർക്ക് എന്ത് കിട്ടുമെന്നറിയില്ല, അല്ല ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മോരും വെള്ളമാണ് ഇഷ്ടം, അതുകൊണ്ട് എന്നെ പഠിച്ച സ്വർഗത്തിൽ കയറ്റത്തൂല.
നാരങ്ങ വെള്ളം ആവശ്യമുള്ളവർ എന്ത് ചെയ്യും? പക്ഷെ അള്ളാഹു നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ സർബത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഷാർജ അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും മദ്യം തന്നെ കുടിക്കേണ്ടി വരുമോയെന്നറിയില്ല. അത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഇവിടെ ചോയ്സസ് ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ശരി, രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന്, സ്വർഗം തരും. രണ്ട്, അവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കത്തില്ല ഒരിക്കലും എന്നും അവിടെ. പിന്നെ മൂന്ന്, അവിടെ തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങൾ. പാർപ്പിടം എന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കുന്ന പാർപ്പിടം എങ്ങനെയായിരിക്കും നമുക്കറിയാമല്ലോ, നമ്മുടെ പ്ലാനൊക്കെ എന്ത്. അപ്പോൾ അതൊക്കെയാണ് പടച്ചുവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലുത്. ഇതാടക്കുന്നു, സ്വർഗവും വേണ്ട, പിന്നെ അവിടെ നിത്യമായിട്ട് ജീവിക്കുകയും വേണ്ട, അവിടുത്തെ വീടും വേണ്ട, അള്ളാഹുവിൻ്റെ പ്രീതിയാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. അപ്പോൾ ആദ്യം പറഞ്ഞൊന്നും തരത്തില്ലെന്നാണോ പറഞ്ഞത്? എനിക്കറിയില്ല. നമ്മൾ സാധാരണ കുട്ടികളോട് പറയും, അത് വാങ്ങിച്ചു തരാം, ഇത് വാങ്ങിച്ചു തരാം, മറ്റേത് വാങ്ങിച്ചു തരാം, അവസാനം പറയും ആഹാ മോക്കൊരു കമ്പ് മിഠായി മതിയല്ലോ, എന്നിട്ട് പറയും മോക്ക് ഉമ്മച്ചി പോരെ, മോക്ക് വാപ്പച്ചി പോരെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതുപോലെ ആയിരിക്കും. ഇതെല്ലാം പറഞ്ഞ് സുഖിപ്പിച്ചിട്ട് പറയാണ് നിങ്ങൾക്ക് ഞാൻ പോരെ, എൻ്റെ പ്രീതി പോരെ എന്ന്. ഇനിയാണ് നമ്മുടെ പ്രിയ സഹോദരി പറഞ്ഞ വാചകമുള്ളത് 73. നബിയെ സത്യനിഷേധികളോടും കപട വിശ്വാസികളോടും സമരം ചെയ്യുകയും. എന്താണ്? സത്യനിഷേധികളോട്, അമുസ്ലിമീങ്ങളോട്, കപട വിശ്വാസികളോട്, അവർ ഇസ്ലാം മതത്തെ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും, ഉള്ളിൽ വിശ്വസിച്ചിട്ടുണ്ടാവില്ല, അവരാണ് കപട വിശ്വാസികൾ. സമരം ചെയ്യണം അവരോട്. എങ്ങനെ? ശീതസമരമൊന്നുമല്ല, നമ്മുടെ ഗാന്ധിജി പഠിപ്പിച്ച സമരമൊന്നുമല്ല, അഹിംസയൊന്നും ഇവിടെ പറ്റില്ല. അവരോട് പരുഷമായി പെരുമാറുകയും, അതുകൊണ്ടാണ് നമ്മുടെ സഹോദരി പരുഷമായി പെരുമാറിയതും സ്വന്തം തന്തയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടും തിരിഞ്ഞു നോക്കാതിരുന്നതും. അതിൻ്റെയൊക്കെ ഉത്തരവാദി പഠിച്ചവനാണ്, പഠിച്ചവനേ ഇസ്ലാം മതമാണ്, പഠിച്ചവനേ ഖുർആനാണ്, പഠിച്ചവനേ. അവർക്കുള്ള സങ്കേതം നരകമത്രേ, മനസ്സിലായില്ലേ? ആർക്ക്? അതായത് ഒരു മകളെ കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കിയ തന്ത, ആ മകൾ സ്വന്തം മതത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. ആ മകളെ വിളിച്ച് സംസാരിച്ചപ്പോൾ മകൾ പരുഷമായി സംസാരിച്ചു. അതിൽ മനം നൊന്ത് ഹൃദയാഘാതം വന്ന അച്ഛന് നരകോണത്തിന് കൊടുക്കുക. അതാണ് പടച്ചോനി പറഞ്ഞത്. ചെന്ന് ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. അപ്പോൾ മോൾക്ക് സ്വർഗം കൊടുക്കും, അച്ഛന് നരകം കൊടുക്കും. ഈ കുട്ടി ഈ വാചകം പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ ഇനി വ്യാഖ്യാനിച്ച് വെളിപ്പിക്കാൻ നമ്മുടെ ഉരുളൽ വിദഗ്ധനായ MM അക്ബർ എത്ര ശ്രമിച്ചാലും നടക്കില്ല. ഈ വാചകം ഖുർആനിലുണ്ട്. സത്യനിഷേധികളോട്, അതായത് അമുസ്ലിമീങ്ങളോട്, കപടവിശ്വാസികളോട് പരുഷമായി പെരുമാറണം. അതാണല്ലോ നമ്മുടെ മാന്യ സഹോദരി ഇസ്ലാമിലേക്ക് പോയ ഉടനെ അച്ഛനെ പരുഷമായ രൂപത്തിൽ അച്ഛനോട് സംസാരിച്ചു. അങ്ങനെ അച്ഛൻ്റെ അറ്റാക്ക് വന്നു. എന്ത് നല്ല കുട്ടി, എന്ത് നല്ല മതം, എന്ത് നല്ല അനുസരണയുള്ള കുട്ടി, ഇസ്ലാം മതം എന്ത് പറയുന്നു, ഖുർആൻ എന്ത് പറഞ്ഞു, അങ്ങനെ തന്നെ ഒപ്പി ജീവിതത്തിലെടുത്ത ഒരു മുസ്ലിം പോലും ഉണ്ടാകില്ല. ഈ കുട്ടി മുസ്ലിം ആയിരുന്നു. ആ സമയത്ത് അള്ളാഹു ഈ കുട്ടിക്ക് സ്വർഗം നൽകി, നല്ല തോട്ടം നൽകി, അവിടെ പാർപ്പിടമൊക്കെ ഒരുക്കി വെച്ചിരുന്നു. ഒരിക്കലും അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. ഖുർആൻ പറഞ്ഞതാ. ആ കൊച്ചിൻ്റെ അച്ഛനാണെങ്കിലോ പോട്ടെ പോലെ, നരകം ഇവിടെയും നരകം അവിടെയും നരകം. അവൻ മുസ്ലിമാണല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് നരകം തന്നെയാണെന്ന് പഠിച്ചു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ പിന്നെ ആ കുട്ടി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, പൂർവ്വമതത്തിലേക്ക് പോയി. അപ്പോൾ അള്ളാഹു പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. ഇതിനെ തേച്ച് വെളുപ്പിക്കാൻ MM അക്ബറിന് സാധിക്കില്ല എന്നിരിക്കെ MM അക്ബർ കൊണ്ടുവരുന്ന കൺവേർട്ട് ചെയ്ത, അതായത് ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത മറ്റൊരു മനുഷ്യനെയാണ്, അയാൾ അയാളുടെ അമ്മയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതായത് സൃഷ്ടാവിൻ്റെ വാചകത്തെ വ്യാഖ്യാനിക്കാൻ കേവലം ഒരു സൃഷ്ടിയുടെ പ്രവൃത്തിയുമായി കമ്പയർ ചെയ്യുന്ന MM അക്ബറിനെ കാണാം. ഇസ്ലാം ഏതാണ്ട് തകർന്നു കൊണ്ടിരിക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്, വെള്ളവും വളവും ഇട്ടിട്ടുള്ളത് MM അക്ബറിനെയും ബാലുശ്ശേരിയും പോലെയുള്ള ആൾക്കാരാണ്. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇസ്ലാമിൻ്റെ ശരിയായ ആശയം ഉൾക്കൊള്ളാനും സാധിച്ചത് ഒരുപക്ഷെ കേരളക്കരയിലെ യുവ തലമുറയ്ക്ക് MM അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും ഒക്കെ സമ്മാനിച്ചിട്ടുള്ള സംഭാവനകൾ തീരെ ചെറുതല്ല. അപ്പോൾ നമുക്ക് ആ വ്യക്തി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തൻ്റെ അമ്മയോട് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി വരുന്നു. ആ വ്യക്തി ഖുർആൻ പറഞ്ഞത് ധിക്കരിക്കുകയാണോ ചെയ്തത്, ഖുർആൻ പറഞ്ഞത് അനുധാവനം ചെയ്യുകയാണോ ചെയ്തത് എന്ന് നമുക്ക് പിന്നെ കാണാം. നന്ദി.